ടോപ്പസ് ലൈനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം നടക്കുന്ന എൽ ഡി സി പ്രിലിമിനറി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പുതിയ സിലബസ് പ്രകാരമുള്ള ജോഗ്രഫിയിൽ നിന്നുള്ള നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ മുഴുവനും നിങ്ങൾ കാണാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ലൈക്ക് ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റനിൽ ക്വസ്റ്റിനേക്ക് അടക്കാം ലോകരാജ്യങ്ങളുടെ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ലോകരാജ്യങ്ങളുടെ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഏഴ് ഏഴാം സ്ഥാനമാണ് ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ വലിപ്പം ഇന്ത്യയുടെ മാനകരേഖാംശം ഏത് ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖ എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഏത് ഇന്ത്യയുടെ കിഴക്കെ അറ്റം ഏതാണ് കിബിത്തു അരുണാചൽ പ്രദേശിലെ കിബിത്തു ആണ് ഇന്ത്യയുടെ കിയക്കേ അറ്റം ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഏത് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഏതാണ് ഗുഹാർ മൂർത്തി ഗുജറാത്തിലെ ഗുഹാർ മൂർത്തിയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ് കാഞ്ചൻ ജംഗ കാഞ്ചൻ ജങ്കയാണ് പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏത് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏതാണ് ഉത്തരായന രേഖ ഇരുപത്തിമൂന്നര ഡിഗ്രി വടക്ക് ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഉത്തരായന രേഖ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏത് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ് കുട്ടനാട് കുട്ടനാടാണ് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം ഏത് ലോകത്തിലെ ഏറ്റവും ഉയരം ഉയരമേറിയ യുദ്ധക്കളം ഏത് സിയാച്ചിൻ സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏത് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ് ലഡാക്ക് ലഡാക്കാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏത് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ് ഹിമാദ്രി ഹിമാദ്രിയാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് എവറസ്റ്റ് എവറസ്റ്റ് കൊടുമുടിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് നേപ്പാൾ നേപ്പാളിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് നന്ദാദേവി ഉത്തരാഖണ്ഡിലെ നന്ദാദേവിയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകൾ ഏത് ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകൾ ഏതാണ് സിവാലിക് സിവാലിക് ആണ് ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകൾ സിവാലിക് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് മസൂറി മസൂറി മസൂറിയെയാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറി ഏറ്റവും വലിയ ഡൂൺ ഏത് ഏറ്റവും വലിയ ഡൂൺ ഏതാണ് ഡറാഡൂൺ ഡറാഡൂൺ ആണ് ഏറ്റവും വലിയ ഡൂണ് ഡൂൺ തായ്വരയിലെ പ്രധാന വൃക്ഷം ഏതാണ് ഡൂൺസ് തായ്വരയിലെ പ്രധാനപ്പെട്ട വൃക്ഷം ഏതാണ് സാൽമരങ്ങൾ സാൽമരങ്ങളാണ് ഡൂൺസ് തായ്വരയിലെ പ്രധാനപ്പെട്ട വൃക്ഷം ചിറാപുഞ്ചിയുടെ പുതിയ പേരെന്ത് ചിറാപുഞ്ചിയുടെ പുതിയ പേരെന്താണ് സോഹ്ര സോഹ്രയാണ് സോഹ്രയാണ് ചിറാപുഞ്ചിയുടെ പുതിയ പേര് സോഹ്ര കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് ലക്കിടി വയനാട്ടിലെ ലക്കിഡിയാണ് കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന പ്രദേശം ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏത് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് മൗസിൻഡാം മൗസിൻഡാം ആണ് മേഘാലയിലെ മേഘാലയയിലെ മൗസിൻഡാം ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത് ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് കാരക്കോറം കാരക്കോറം ചുരമാണ് ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്നത് കാരക്കോറം ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏത് ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ലഡാക്ക് ലഡാക്കിനെയാണ് ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കേരള കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏത് കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ് പാലക്കാട് ചുരം പാലക്കാട് ചുരമാണ് കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി ഏത് പടിഞ്ഞാറോട്ടൊഴികുന്ന ഏക ഹിമാലയൻ നദി ഏതാണ് സിന്ധു സിന്ധു നദിയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി കാശ്മീർ തായ്വരയിലൂടെ ഒഴുകുന്ന നദി ഏത് കാശ്മീർ തായ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ജലം ജലം നദിയാണ് കാശ്മീർ തായ്വരയിലൂടെ ഒഴുകുന്ന നദി സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനുമാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രണ്ട് രാജ്യങ്ങൾ സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏത് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് ചിനാബ് ചിനാബാണ് ആണ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദി ഏത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദി ഏതാണ് ഗംഗ ഗംഗ നദിക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത് പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി ഏത് പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ് യമുന യമുന നദിയെയാണ് പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്നത് താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത് താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ് യമുന യമുന നദീതീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുന കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത് കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്ന നദി നദീതീരം ഏതാണ് ഹൂഗ്ലി ഹൂഗ്ലി നദീതീരത്താണ് കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത് ജൈവമരുഭൂമി എന്നറിയപ്പെടുന്ന നദി ഏത് ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ഏതാണ് ദാമോദർ ദാമോദർ നദിയെയാണ് ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നത് ഭഗീരഥി നദിയും അളകനന്ദ നദിയും സംഗമിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരെന്ത് ഭഗീരധി നദിയും അളകനന്ദ നദിയും സംഗമിക്കുന്ന സ്ഥലം ഏതാണ് ദേവപ്രയാഗ് ദേവ പ്രയാഗിലാണ് ദേവപ്രയാഗിലാണ് ഭഗീരഥി നദിയും അളകനന്ദ നദിയും സംഗമിക്കുന്നത് ദേവപ്രയാഗ് ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ഏത് ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ഏതാണ് ടീസ്റ്റ ടീസ്റ്റ നദിയാണ് ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ടീസ്റ്റ ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനം എവിടെ ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനം ഏത് കടലിലാണ് ബംഗാൾ ഉൾക്കടൽ ബംഗാൾ ഉൾക്കടലിലാണ് ബ്രഹ്മപുത്ര പതിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ് സുന്ദർബൻസ് ഡെൽറ്റ സുന്ദർബൻസ് ഡെൽറ്റയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് താർ മരുഭൂമി താർ മരുഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഥാർ മരുഭൂമി ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന സമതലം ഏത് ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന സമതലം ഏതാണ് ഉത്തരമഹാസമതലം ഉത്തരമഹാസമതലത്തെയാണ് ഇന്ത്യൻ കൃഷിയുടെ നട്ടല്ല് എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലം രാജസ്ഥാൻ സമതലത്തിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി ഏത് രാജസ്ഥാൻ സമതലത്തിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി ഏതാണ് ലൂണി ലൂണി നദിയാണ് രാജസ്ഥാൻ സമതലത്തിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി ലൂണി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ് ഉപദ്വീപീയ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഡക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം ഏതാണ് ഡക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം ഏത് കറുത്ത മണ്ണ് കറുത്ത മണ്ണാണ് ഡക്കാൻ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട മണ്ണിനം കറുത്ത മണ്ണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതം ഏത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതം ഏതാണ് ആരവല്ലി പർവ്വതനിര ആരവല്ലി പർവ്വത നിരയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ഏത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ഏതാണ് ആരവല്ലി ആരവല്ലി പർവ്വത ഇന്ത്യയിലെ ഏറ്റവും പയക്കമേറിയ പർവ്വതനിര ആരവല്ലി പർവ്വത നിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രം ഏത് ആരവല്ലി പർവ്വത നിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രം ഏതാണ് മൗണ്ട് അബു മൗണ്ട് അബു രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് ആണ് ആരവല്ലി പർവ്വത പ്രധാന സുഖവാസ കേന്ദ്രം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പശ്ചിമഘട്ടത്തെ കേരളത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ് പശ്ചിമഘട്ടത്തെ കേരളത്തിൽ അറിയപ്പെടുന്ന പേരെന്താണ് സഹ്യപർവതം സഹ്യപർവ്വതം എന്നാണ് പശ്ചിമഘട്ടത്തിന് കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഇന്ത്യയുടെ പവയദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ് ഏതാണ് ഇന്ത്യയുടെ പവിയദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ് ഏതാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപാണ് ഇന്ത്യയുടെ പവയദ്വീപ് എന്നറിയപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ തലസ്ഥാനം ഏത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ് പോർട്ട് ബ്ലെയർ പോർട്ട് ബ്ലെയർ ആണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ തലസ്ഥാനം ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏത് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ് ബാരൻ ബാരൻ ദ്വീപാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം വീലർ ദ്വീപിൻ്റെ ഇപ്പോഴത്തെ പേരെന്ത് വീലർ ദ്വീപിൻ്റെ ഇപ്പോഴത്തെ പേര് എന്താണ് അബ്ദുൽ കലാം ദ്വീപ് അബ്ദുൽ കലാം ദ്വീപ് എന്നാണ് വീലർ ദ്വീപിൻ്റെ ഇപ്പോഴത്തെ പേര് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് എലിഫൻറ്റീപുകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് എലിഫൻറ്റീപുകൾ സ്ഥിതി ചെയ്യുന്നത് സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏത് സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് നർമ്മദ നർമ്മദ നദിയിലാണ് സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഭ്രംശത്തായ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി ഏതാണ് ഭ്രംശ തായ്വരയിലൂടെ ഒഴികുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി ഏതാണ് താപ്തി താപ്തി നദിയാണ് ഭ്രംശ തായ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് മഹാനദി മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഏത് ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഏതാണ് ഷിയോനാഥ് ഷിയോനാഥാണ് ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദി ഷിയോനാഥ് ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഗോദാവരി ഗോദാവരി നദിയാണ് ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി ഏത് ഇന്ത്യയിൽ ഏത് നദിയിലാണ് ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കാവേരി കാവേരി നദിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിച്ചത് കാവേരി നദി ജോഗ് വള്ളക്ക വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏത് ജോഗ് വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ജെറസപ്പോ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ശരാവതി ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിൽ ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് ദാമോദർ ദാമോദർ നദിയാണ് ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ഏത് ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര നദിയെയാണ് ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് കോസി കോസി നദിയെയാണ് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത് ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ് മണ്ടോവി മണ്ടോവി നദിയെയാണ് ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏത് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏത് ശരാവതി ശരാവതി നദിയിലാണ് ജോഗുവെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ് ചിൽക്ക ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന ചിൽക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏതാണ് ചിൽക്ക ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് വൂളാർ വൂളാറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ ഒഴികുന്ന തടാകം എന്നറിയപ്പെടുന്ന തടാ തടാകം ഏത് ഒഴികുന്ന തടാകം എന്നറിയപ്പെടുന്ന തടാകം ഏതാണ് ലോക്തക് തെക്ക് തടാകം ലോക് തെക്ക് തടാകമാണ് ഒഴുകുന്ന തടാകം എന്നറിയപ്പെടുന്ന തടാകം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽരാജ്യം ഏത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽരാജ്യം ഏതാണ് ചൈന ചൈനയാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽരാജ്യം ചൈന ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏത് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് ഭൂട്ടാൻ ഭൂട്ടാനാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏത് മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ത്രിപുര ത്രിപുരയാണ് മൂന്ന് വർഷവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും പഴയ ഡാം ഏത് ഇന്ത്യയിലെ ഏറ്റവും പഴയ ഡാം ഏതാണ് കല്ലണ ഡാം കാവേരി നദിയിലെ കല്ലണ ഡാമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പഴയ ഡാം കല്ലണ ഡാം ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന സൈനിക അതിർത്തി രേഖ ഏത് ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന സൈനിക അതിർത്തി രേഖ ഏതാണ് എൽ ഒ സി ലൈൻ ഓഫ് കൺട്രോൾ എൽ ഒ സി അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോൾ ആണ് ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന സൈനിക അതിർത്തി രേഖ സർദാർ സരോവർ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏത് സർദാർ സരോവർ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് നർമ്മദ നർമ്മദ നദിയിലാണ് സർദാർ സരോവർ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതി ഏതാണ് ശിവസമുദ്രം കാവേരി നദിയിലെ ശിവസമുദ്രമാണ് ഇന്ത്യയിലെ ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതി ഉറി പവർ പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ഏത് ഉറി പവർ പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ജലം ജലം നദിയിലാണ് ഉറി പവർ പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യക്കാവശ്യമായ ഊർജത്തിൻ്റെ എത്ര ശതമാനമാണ് കൽക്കരിയിൽ നിന്നും ലഭിക്കുന്നത് ഇന്ത്യക്ക് ആവശ്യമായ ഊർജത്തിൻ്റെ എത്ര ശതമാനമാണ് കൽക്കരിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് അറുപത്തഞ്ച് ശതമാനം അറുപത്തഞ്ച് ശതമാനമാണ് ഇന്ത്യക്കാവശ്യമായ ഊർജത്തിൻ്റെ ഊർജ ഊർജാവശ്യങ്ങൾക്ക് കൽക്കരിയിൽ നിന്നും ലഭിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വ വൈദ്യുതി ഏതാണ് താപവൈദ്യുതി താപവൈദ്യുതിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഓഗസ്റ്റ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഓഗസ്റ്റ് പത്തിനാണ് ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ ഏതാണ് താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ മഹാരാഷ്ട്രയിലെ താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ് മുംബൈ ഹൈ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഇന്ത്യയിലെ ആദ്യമായി കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിച്ച വർഷം ഏത് ഇന്ത്യയിൽ ആദ്യമായി കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യയിൽ ആദ്യമായി കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചതെന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ട്രെയിൻ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ട്രെയിൻ ഏതാണ് തേജസ് എക്സ്പ്രസ് തേജസ് എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ട്രെയിൻ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ശരാശരി വേഗത എത്രയാണ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ശരാശരി വേഗത എത്രയാണ് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ പെർ ഹവർ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ പെർ ആണ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ശരാശരി വേഗത ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആഡംബര ട്രെയിൻ സർവീസ് ഏതാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആഡംബര ട്രെയിൻ സർവീസ് ഏതാണ് ദി ഗോൾഡൻ ചാരിയറ്റ് ദി ഗോൾഡൻ ചാരിയറ്റ് ആണ് ദി ഗോൾഡൻ ചാരിയറ്റ് എന്ന ട്രെയിൻ സർവീസാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആഡംബര ട്രെയിൻ സർവീസ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏത് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏതാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏത് ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ് ഗോരഖ്പൂർ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം എത്ര ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് ഇന്ത്യയിൽ റെയിൽവേ സോണുകളുടെ എണ്ണം പതിനെട്ടാണ് ഇന്ത്യൻ റെയിൽവേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇന്ത്യൻ റെയിൽവേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പൂനെ മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഇന്ത്യൻ റെയിൽവേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് സ്ഥിതി ചെയ്യുന്നത് കൊങ്കൺ റെയിൽ പാതയുടെ നീളം എത്ര കൊങ്കൺ റെയിൽ പാതയുടെ നീളം എത്രയാണ് എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ എഴുന്നൂറ്റി അറുപത് കിലോമീറ്ററാണ് കൊങ്കൺ റെയിൽവേ പാതയുടെ നീളം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ് എൻ എച്ച് ഫോർട്ടി ഫോർ എൻ എച്ച് ഫോർട്ടി ഫോറാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ പാത ഏത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത ഏതാണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ച വർഷം ഏത് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ത് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളം ഉള്ളത് നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് കേരളത്തിൽ ഉള്ളത് പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് എന്താണ് പോർട്ട് ബ്ലെയർ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് എന്താണ് വീർ സവർക്കർ എയർപോർട്ട് വീർ സവർക്കർ എയർപോർട്ടാണ് പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗം ഏതാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗം ഏതാണ് ജലഗതാഗതം ജലഗതാഗതമാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗം ഇല്ലാണ്ട് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഏത് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് ഐ ഡബ്ല്യു എ ഐയുടെ ആസ്ഥാനം എവിടെയാണ് നോയിഡ ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി നടത്തുന്ന തുറമുഖം ഏത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ് മർമ്മഗോവ മർമ്മഗോവയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന തുറമുഖം ഏത് അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ് കൊച്ചി കൊച്ചിയാണ് അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന തുറമുഖം ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാട് തമിഴ്നാടിലാണ് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മേജർ തുറമുഖ തുറമുഖങ്ങളുള്ളത് ഇന്ത്യയിൽ തുറമുഖങ്ങളുടെ നിയന്ത്രണ ചുമതലയുള്ള ഏജൻസി ഏത് ഇന്ത്യയിൽ തുറമുഖങ്ങളുടെ നിയന്ത്രണ ചുമതലയുള്ള ഏജൻസി ഏതാണ് പോർട്ട് ട്രസ്റ്റ് ബോർഡ് പോർട്ട് ട്രസ്റ്റ് ബോർഡാണ് ഇന്ത്യയിൽ തുറമുഖങ്ങളുടെ നിയന്ത്രണ ചുമതലയുള്ള ഏജൻസി പോർട്ട് ട്രസ്റ്റ് ബോർഡ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വിശാഖപട്ടണം വിശാഖപട്ടണത്താണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏത് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏതാണ് ജൽ ഉഷ ജൽ ഉഷയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ജൽ ഉഷ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ആരംഭിച്ച വർഷം ഏത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ആരംഭിച്ച വർഷം ഇന്ത്യൻ തപാൽ വകുപ്പിൻ്റെ പുതിയ പേരെന്ത് ഇന്ത്യൻ തപാൽ വകുപ്പിൻ്റെ പുതിയ പേര് എന്താണ് ഇന്ത്യ പോസ്റ്റ് ഇന്ത്യ പോസ്റ്റ് എന്നാണ് ഇന്ത്യൻ തപാൽ തപാൽ വകുപ്പിൻ്റെ പുതിയ പേര് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ ട്രാൻസ്ഫർ ആരംഭിച്ച വർഷം ഏത് ഇലക്ട്രോണിക് ഫണ്ട്സ് ട്രാൻസ് ട്രാൻസ്ഫർ ആരംഭിച്ച വർഷം ഏത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്നിലാണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആരംഭിച്ചത് ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം ആരംഭിച്ച വർഷം ഏത് ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓഗസ്റ്റ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓഗസ്റ്റ് ഒന്നിനാണ് ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ചത് ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം ഏർപ്പെടുത്തിയ വർഷം ഏത് ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം ഏർപ്പെടുത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം ഏർപ്പെടുത്തിയത് ഇന്ത്യൻ പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം എത്രയാണ് ഇന്ത്യൻ പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം എത്രയാണ് ആറ് ഇന്ത്യൻ പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം ആറാണ് ആറ് സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആര് സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയെയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ബ്രിട്ടീഷ് സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശി ആര് ബ്രിട്ടീഷ് സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശി ആരാണ് ഗാന്ധിജി ഗാന്ധിജിയെയാണ് ബ്രിട്ടീഷ് സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശി തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ മൃഗം ഏത് തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യത്തെ മൃഗം ഏതാണ് ആന ആനയെയാണ് തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യത്തെ മൃഗം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ആര് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയൻ ആരാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയൻ ഉപദ്വീപിയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത് ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ആൻസർ ഗോദാവരി ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രയാണ് ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ് താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ് യമുന യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് നാഷണൽ വാട്ടർവേസ് വൺ ദേശീയപാത ഏത് നദിയിലൂടെയാണ് പോകുന്നത് നാഷണൽ വാട്ടർവേസ് വൺ ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ് പോകുന്നത് ഗംഗ നദിയിലൂടെ നാഷണൽ നാഷണൽ വാട്ടർവേസ് വൺ ഗംഗാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മഹാനദി മഹാനദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ ബക്രാനങ്കൽ പദ്ധതി ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ ബക്രാനങ്കൽ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് സത്ലജ് നദിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ ബക്രാനങ്കൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് നർമ്മദ താപ്തി നദികൾ ഒഴുകിയെത്തുന്ന സമുദ്രം ഏത് നർമ്മദ താപ്തി നദികൾ ഒഴുകിയെത്തുന്ന സമുദ്രം ഏതാണ് അറബിക്കടൽ അറബിക്കടലിലാണ് നർമ്മദയും താപ്തിയും പതിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏത് നദിയിലാണ് നിർമ്മാണത്തിലിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം സ്ഥിതി ചെയ്യുന്നത് പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘ സംഘടന ഏത് പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ് ഗ്രീൻ ഗ്രീൻപീസ് ഗ്രീൻ ആണ് ഗ്രീൻ പീസ് എന്ന സംഘടനയാണ് പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്നത് മഞ്ഞ് തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റ് ഏത് മഞ്ഞ് തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ് ചിനൂക്ക് ചിനൂക്കിനെയാണ് മഞ്ഞ് തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റ് സുന്ദർലാൽ ബഹുഗുണ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സുന്ദർലാൽ ബഹുഗുണ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സുന്ദർലാൽ ബഹുഗുണ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ളത് ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ലഡാക്ക് ലഡാക്കിനെയാണ് തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് ഭൂമിയിലെ സമയമേഖലകളുടെ എണ്ണം എത്രയാണ് ഭൂമിയിലെ സമയമേഖലകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി നാല് ഇരുപത്തിനാല് സമയമേഖലകളാണ് ഭൂമിയിലുള്ളത് ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏത് ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാണ് ഭൂമധ്യരേഖ സീറോ ഡിഗ്രി അക്ഷാംശമായ ഭൂമധ്യരേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശരേഖ ഭൂമധ്യരേഖ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏത് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏതാണ് ഇന്തോനേഷ്യ ഇന്തോനേഷ്യയിലൂടെയാണ് ഭൂമധ്യ രേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ളത് ഇന്ത്യയിൽ ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം ഏതാണ് പഞ്ചാബ് പഞ്ചാബാണ് ഇന്ത്യയിൽ ദേശീയോദ്യ ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത് ചിപ്കോ ചിപ്കോ പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഗംഗ ഗംഗ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരെന്ത് ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് എന്താണ് ജമുന ജമുന എന്നാണ് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയെ അറിയപ്പെടുന്നത് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏത് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഗോദാവരി ഗോദാവരിയാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം ഏത് കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം ഏത് മഹാബലേശ്വർ കുന്നുകൾ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാബലേശ്വർ കുന്നുകൾ ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ഏത് പേരിലാണ് സാങ് പോ സാങ് പോ എന്ന പേരിലാണ് ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് സാങ് പോ ആരവല്ലി പർവ്വത നിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ആരവല്ലി പർവ്വത നിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് മൗണ്ട് ശിഖർ മൗണ്ട് ശിഖർ ആണ് ആരവല്ലി പർവ്വത നിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ശിഖർ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് കാട് ഏത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതാണ് സുന്ദർബൻസ് ഡെൽറ്റ സുന്ദർബൻസ് ഡെൽറ്റയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സുന്ദർബൻസ് ഡെൽറ്റ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ജോഗ്രഫിയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ആണ് ടോപ്പസ് ലൈനിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്